പ്രേക്ഷകർക്കായിട്ട് എനിക്ക് ആദ്യം ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഈ സ്വർണ്ണ കള്ളക്കടത്ത് സിൻഡിക്കേറ്റ് ഇത് സിൻഡിക്കേറ്റിൻ്റെ പ്രവർത്തന ശൈലി അതിൻ്റെ ഘടന ഇക്കാര്യത്തെപ്പറ്റി എനിക്ക് തോന്നുന്നത് നമ്മുടെ മാധ്യമ പ്രവർത്തകർ ഉൾപ്പെടെ രാഷ്ട്രീയക്കാർ ഉൾപ്പെടെ പലർക്കും അതിൻ്റെ അകൃത്യമായ ഘടന പ്രവർത്തന രീതി അറിയില്ല എന്ന് ഞാൻ പലപ്പോഴും ഈ ചർച്ച കാണുമ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട്. അതായത് പല മേഖലകളിലും കള്ളക്കടത്തുണ്ട്. ഡ്രഗ്സ് മേഖലയിലുണ്ട്, ഈവൻ സെക്സ് മേഖലയിലുള്ളതായ പല കള്ളക്കടത്തുമുണ്ട്, സ്വർണ്ണ മേഖലയിലുള്ളതായ കള്ളക്കടത്തുണ്ട്. അപ്പോൾ ഈ കള്ളക്കടത്തുകൾ, അതായത് ഇതിന് നമ്മൾ പറയുന്ന ഓർഗനൈസ്ഡ് ക്രൈം, അതായത് ആസൂത്രിത കുറ്റകൃത്യങ്ങളാണിവ, ഇവ ഇത് എങ്ങനെയാണ് അതിൻ്റെ ഘടന, എങ്ങനെയാണ് അതിൻ്റെ പ്രവർത്തന രീതി എന്നുള്ളത് ഒന്ന് നിർവചിച്ച് കിട്ടാൻ അമേരിക്കൻ ഗവൺമെൻറ് പ്രസിഡൻസ് കമ്മീഷൻ 40 വിദഗ്ധരെ തിരഞ്ഞെടുത്തിട്ട് ഓയിസ്റ്റർ ബേ എന്ന് പറയുന്ന ഒരു ഐലൻഡിലേക്ക് വിട്ടിട്ട് അവരോട് പറഞ്ഞു എന്താണ്, എങ്ങനെയാണ് ഇതിൻ്റെ ഘടന, എങ്ങനെയാണ് ഇതിൻ്റെ പ്രവർത്തന രീതി എന്നുള്ളതിനെപ്പറ്റി ചർച്ച ചെയ്ത് നിങ്ങൾ ഒരു ഡെഫിനിഷൻ, ഒരു നിർവചനം ഉണ്ടാക്കി തരണമെന്ന് പറഞ്ഞു. അവർ ഈ 40 എക്സ്പേർട്സ് ഒരു ദിവസം മുഴുവനും ചർച്ച ചെയ്തുണ്ടാക്കിയതായ ഈ നിർവചനം നമുക്ക് മനസ്സിലാക്കിയാൽ ഇന്ന് കേരളത്തിൽ നടക്കുന്ന ഈ സ്വർണ്ണ കള്ളക്കടത്തിനെ പറ്റി നമുക്കൊരു അടിസ്ഥാന അറിവുണ്ടാവുള്ളൂ. ഇത് ഞാൻ പറഞ്ഞതിൻ്റെ കാര്യം, ഇവിടെ സ്വപ്ന കേരളത്തിലിപ്പോൾ ഈ സ്വർണ്ണ കള്ളക്കടത്തുമായിട്ട് നമ്മൾ കേൾക്കുന്ന കുറേ പേരുകളുണ്ട്. ഈ കള്ളക്കടത്ത് എന്ന് പറയുന്നത് ഒരു കൂട്ടായ്മ കുറ്റകൃത്യമാണ്. കൂട്ടായ്മ കുറ്റകൃത്യം എന്ന് പറഞ്ഞാൽ ഈ നിയന്ത്രിക്കുന്ന ഒരു ബോസ്, ഈ ഘടനയിൽ അവർ പറയുന്ന ദേർ ഇസ് എ ബോസ്, ഈ ബോസ് അയാൾ എവിടെയാണെന്നോ അയാൾ അദൃശ്യനാണ്, ഇൻവിസിബിൾ ബോസ് എന്നാണ് പറയുന്നത്. ഒരാൾക്കും അയാളെ കാണാൻ പറ്റില്ല. എനിക്ക് തോന്നുന്ന ഒരു സ്വാമി എന്ന് പറയുന്ന ഒരു സിനിമ സ്ക്രിപ്റ്റ് റൈറ്റർ അദ്ദേഹം ചില ചാനലുകളിൽ വന്നു. അദ്ദേഹത്തിൻ്റെ ചില സിനിമ സ്ക്രിപ്റ്റുകളിൽ ഈ കള്ളക്കടത്ത് കാണിക്കുന്നുണ്ട്. ആ കള്ളക്കടത്തിൽ അദ്ദേഹം ഈ ബോസ് എന്നുള്ളതിനെ അദൃശ്യനായിട്ടൊക്കെയാണ് നിർത്തുന്നത്. അതായത് അദ്ദേഹത്തെ കാണാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ സിനിമ കാണുമ്പോൾ ഒരാളുടെ ഇങ്ങനെ പുറകുവശത്തെ കൂടിയാണ് നമ്മൾ കാണുന്നത്. ആ സിനിമയിൽ അയാളുടെ തല കാണും. അത് കഴിഞ്ഞ് അയാൾ തിരിഞ്ഞ് ഇങ്ങനെ മുമ്പിലേക്ക് വരിക എന്ന് പറയുന്നത് വളരെ നേരം കഴിഞ്ഞിട്ടാണ്. അപ്പോൾ അദ്ദേഹം ഒരിക്കലും ഇൻ്റർവ്യൂവിൽ പറഞ്ഞു ഈ ബോസ് അദ്ദേഹത്തെ ഇൻവിസിബിളാണ്. അപ്പോൾ ഇവിടെ കേരളത്തിൽ ഇപ്പോൾ നടക്കുന്ന സ്വർണ്ണ കള്ളക്കടത്തിൻ്റെ ബോസ് എവിടെയാണ് എന്ന് നമുക്ക് ആർക്കും അറിയാൻ പറ്റില്ല. കാരണം അയാൾ ഇൻവിസിബിളാണ്. പക്ഷേ അയാൾക്ക് അഡ്മിനിസ്ട്രേറ്റീവായിട്ടും അയാളുടെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കാനായിട്ട് ഫംഗ്ഷണലായിട്ടും രണ്ട് പേരുണ്ട്, ഒരേ റാങ്ക്കാരാണ്. അഡ്മിനിസ്ട്രേറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ആള് അണ്ടർ ബോസ് എന്നാണ് പറയുന്നത്. ഈ അണ്ടർ ബോസ് ഇൻവിസിബിളല്ല, അയാൾ പറഞ്ഞ ഇൻസുലേറ്റഡ് പേഴ്സണാണ്. അതായത് ഈ കറണ്ടൊക്കെ പോകുന്നതായ ഈ വയറ്, അതിൻ്റെ ആ വയറ് കറണ്ട് അടിക്കാതിരിക്കാൻ അതിന് മുകളിലൊരു ഇൻസുലേഷൻ വെക്കുന്നത് പോലെ ഇയാൾ ഇൻസുലേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. സാധാരണക്കാർക്ക് അയാളെ കാണാൻ പറ്റില്ല. പക്ഷേ അഡ്മിനിസ്ട്രേറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഈ അണ്ടർ ബോസ് ചെയ്യും, ഫംഗ്ഷണലായിട്ടുള്ള കാര്യങ്ങൾ മറ്റേ ആളുടെ പേര് കൗൺസിലർ എന്നാണ്. അദ്ദേഹമാണ് ഈ ബോസിനെ
കൗൺസിലറായിട്ട് വർക്ക് ചെയ്യുന്നത്. ഇവരുടെ കീഴിൽ അതായത് ഈ ഓരോ റീജിയൻ അനുസരിച്ച്, ഇപ്പോൾ കേരളം ഒരു റീജിയൻ ആണെന്ന് വെച്ചാൽ, കേരളം അനുസരിച്ച് ഇവിടുത്തെ കാര്യങ്ങൾ മാനേജ് ചെയ്തതായ ഒരു അധികാരി ഉണ്ടാകും. അദ്ദേഹം പവർഫുൾ പേഴ്സൺ എന്നാണ് പറയുന്നത്, അതായത് ഭയങ്കര ശക്തിയാണ്. എങ്ങനെ, അയാളുടെ കീഴിൽ ഗുണ്ടകളുണ്ടാകും, അയാളുടെ കീഴിൽ എന്തും ചെയ്യാൻ തയ്യാറായിട്ടുള്ള ആളുകളൊക്കെ ഈ പറഞ്ഞതായ ലെഫ്റ്റനൻ്റ് എന്ന് പറയുന്ന ആളുടെ കീഴിലാണ് ഉള്ളത്. ഇവർക്ക് നല്ല വാഹനം കൊടുക്കും, കാരണം സ്വർണ്ണമൊക്കെ കൊണ്ടുപോകുമ്പോൾ അത് കൊണ്ടുപോകുന്ന വാഹനത്തിൽ വരുന്ന ആളാരാണ് എന്നൊക്കെ നോക്കുമ്പോൾ ബെൻസ് കാറായിരിക്കും, ചിലപ്പോൾ അതിനേക്കാൾ വലിയ കാറായിരിക്കും. അങ്ങനെയുള്ള കാറുകളിലാണ് ഇവർ യാത്ര ചെയ്യുന്നത്. ഇവരുടെ സ്വർണം കൊണ്ടുപോയി വിൽക്കുന്നത് ഉള്ള ആ ഔട്ട്ലെറ്റ്സ് ഈ ഇപ്പം നമുക്ക് ഈ സ്വർണ്ണ വ്യാപാരികളാണ്, സ്വർണ്ണക്കടകളൊക്കെ ആയിരിക്കും, അവരെ കോണ്ടാക്ട് ചെയ്യുക, അവരുമായിട്ട് ഈ സ്വർണത്തിൻ്റെ വില ഫിക്സ് ചെയ്യുക, അവർക്ക് ഇത് വിറ്റിട്ട് പണം വാങ്ങുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ എലിജിബിളാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ സ്വർണ്ണക്കടക്കാരന് എലിജിബിളുമായിട്ടൊരു ബന്ധമുണ്ട്, പക്ഷേ ഏത് സോൾജിയർ വഴിയാണ് വരുന്നത് എന്നൊന്നും അറിയാൻ പറ്റില്ല. ഞാൻ ഇത്രയും പറഞ്ഞതിൻ്റെ കാര്യം, ഈ പ്രവർത്തന രീതി നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ്. പക്ഷേ ഇതിനകത്തൊരു കാര്യമുള്ളത്, ഈ കൂട്ടായ്മ കുറ്റകൃത്യം നടക്കണമെങ്കിൽ ഈ ആളുകൾ മാത്രം വിചാരിച്ചാൽ പോരാ, അവർക്ക് ഇതിനകത്ത് പറയുന്നത് കറപ്ഷൻ, ത്രട്ട്, ഫിയർ, വയലൻസ് ഇതൊക്കെ ഇതിൻ്റെ ഭാഗങ്ങളാണ്.